ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് നന്മയ്ക്കുള്ള പ്രതിഫലം. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരമ്മയും രണ്ട് പെൺമക്കളും താമസിച്ചിരുന്നു. മൂത്തയാൾ പ്രിയ, രണ്ടാമത്തെ ജീന. ധാരാളം പണമുണ്ടായിരുന്ന അവർക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എന്നാൽ മൂത്തയാൾ റിയ മഹാ അഹങ്കാരിയായിരുന്നു. അമ്മ പലവട്ടം ഉപദേശിച്ചിട്ടും അവൾക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല. എന്നാൽ ജീന ഒരു സൽസ്വഭാവിയായ കുട്ടിയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഒരു വൃദ്ധൻ ആ വീട്ടിലെത്തി. മഴയുണ്ടായിരുന്നതിനാൽ ആ പാവം തണുത്തു വിറച്ചുകൊണ്ടാണ് വന്നത്. വൃദ്ധനെ കണ്ടുപാട് റിയ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. ബഹളം കേട്ടാണ് ജീന അവിടെ എത്തിയത്. വൃദ്ധനെ കണ്ടപ്പോൾ അവൾക്ക് അലീവ് തോന്നി. അവൾ വേഗം അയാൾക്ക് ആഹാരം കൊടുത്തു. അപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങി. അയാൾ ജീനയോട് ചോദിച്ചു, മോളെ മോളെ, ഇന്നിവിടെ കിടക്കാൻ എനിക്ക് അനുവാദം തരുമോ? അവൾ വേഗം അമ്മയുടെ അടുത്ത് ചെന്ന് അനുവാദം വാങ്ങി പുറത്തു വന്നു. അയാളോട് പറഞ്ഞു, ഇതാ ഇവിടെ കിടന്നോളൂ. പിന്നെ റിയയുടെ വഴക്ക് കൊണ്ടാണ് ജീന ഉണർന്നത്. സോ ഇതൊരു കാറ്റുവായ്പത്തെ പിന്നെ ഇതാരെങ്കിലും ഒന്നെടുത്ത് കളയുമോ? ജീന വൃത്തൻ കിടന്നിരുന്ന ഭാഗത്ത് ചെന്ന് നോക്കി. അവിടെ ഒരു കീറിപ്പഴകിയ പുതപ്പ് കിടപ്പുണ്ടായിരുന്നു. പാവം, രാത്രി പുതപ്പില്ലാതെ എങ്ങനെയാണ് കഴിയുക? അതൊരു മാന്ത്രിക പുതപ്പായിരുന്നു. ജീന അത് കയ്യിലിട്ട് ഒന്ന് കുഴഞ്ഞു. അത്ഭുതം, ഒരു സ്വർണ്ണ നാണയം താഴെ വീണു. അത് കണ്ടറിയ അങ്ങോട്ടോടി വന്ന് അത് കൈക്കലാക്കി. അപ്പോൾ ജീന പറഞ്ഞു, അത് അപ്പൂപ്പന്റേതല്ലേ? പക്ഷെ അറിയ അതൊന്നും കേട്ടില്ല. ജീന പറഞ്ഞു, അപ്പൂപ്പൻ വരുമ്പോൾ ഈ പുതപ്പ് തിരിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് ജീന അത് കയ്യിലെടുത്ത് ഒന്നും കൂടെ കുറഞ്ഞു. അപ്പോൾ ഒരു സ്വർണ്ണ നാണയം കൂടി താഴെ വീണു. അപ്പോൾ റിയയ്ക്ക് തോന്നി, ഈ പുതപ്പിന് എന്തോ മാന്ത്രിക ശക്തിയുണ്ട് എന്നും പറഞ്ഞ് റിയ അരച്ചരച്ച് ആ പുതപ്പെടുത്ത് ഒന്നും കൂടി കുറഞ്ഞു നോക്കി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ജീന അത് കയ്യിലെടുത്ത് ഒന്നും കൂടി കുറഞ്ഞു. അത്ഭുതം, ഒരു സ്വർണ്ണ നാണയം കൂടി താഴെ വീണു. അപ്പോൾ അവിടെ ഒരശരീതി കേട്ടു, കുട്ടികളെ, നല്ല മനസ്സുള്ളവർ ഈ പുതപ്പെടുത്ത് കൊടഞ്ഞാൽ സ്വർണ്ണ നാണയം കിട്ടും. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? നാം എല്ലാവരും നല്ല സ്വഭാവമുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കുക.